ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ജൂലൈ പന്ത്രണ്ടിന് ശനി എന്ന ഗ്രഹം ചാരവശൽ രാശി മാറുകയാണ് ശനി കുംഭം രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് തിരിച്ചു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി വരെ ശനി മകരം രാശിയിലൂടെ സഞ്ചരിക്കുന്നു മകരം ശനിയുടെ സ്വന്തം ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ ഒരു ഗുണവും ബലമൊക്കെ ഉണ്ടാകും അപ്പോൾ ശനിയുടെ മകരത്തിലൂടെയുള്ള സഞ്ചാരം മെഡവം രാശിയിലെ നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയാം മെഡവം രാശിയിൽ കാർത്തിക മുക്കൽ രോഹിണി മകേരം പകുതി ഈ നക്ഷത്രക്കാരുള്ളത് എടാം രാശിക്കാരെ സംബന്ധിച്ച് മകരം ഒമ്പതാം ഭാവമാണ് ഭാഗ്യഭാവമാണ് പുണ്യഭാവമാണ് പിതാവിൻ്റെ ഭാവമാണ് അപ്പോൾ ഈ ഒമ്പതിലൂടെ ശനിയുടെ സഞ്ചാരം അത്ര ദോഷമല്ല അത്ര ഗുണമല്ല ഒരു സമ്മിശ്ര ഫലമാണ് ഉണ്ടാക്കുക പിതാവിന് പിതൃസ്ഥാനത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ പിതാവിന് ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉടനാടി ചികിത്സ ലഭ്യമാക്കണം അതുപോലൊരു ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു ഭാഗ്യത്തിൻ്റെ ഭാഗ്യം ഇല്ലാതിരിക്കുക ഭാഗ്യദോഷം ഭാഗ്യമുണ്ടെങ്കിലും അത് അനുഭവത്തിൽ വരാൻ ഒരു തടസ്സം ഉണ്ടാവുക അങ്ങനൊരു കാര്യം ഉണ്ടാവും അതുപോലെ തന്നെ ഈ മറ്റുള്ളവർക്ക് അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക അതൊന്നും ചിലപ്പോൾ നിറവേ നിറവേറ്റി കൊടുക്കാൻ പറ്റാതെ വരും ജാമ്യം നിൽക്കാതിരിക്കുകയെന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഒമ്പതിലൂടെ ശനി സഞ്ചരിക്കുണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ സംബന്ധമായ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം എന്നിരുന്നാലും ഇടവ് സംബന്ധിച്ച് വ്യാഴം ചാരവർഷ പതിനൊന്നാം ഭാവത്തിലൂടെ മീനം രാശിയുടെ സ്വന്തം ക്ഷേത്രത്തിലൂടെ അതീവ അനുകൂലമായി സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ വ്യാഴം വളരെ ഗുണകരമാണ് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ പല വഴിക്കിൽ നിന്നും ധനം വന്നു ചേരും ഇതുവരെ നിറവേറാതിരുന്ന പല കാര്യങ്ങളിലും ഒരു തീരുമാനത്തിലെത്തും യാത്രകൾ കൊണ്ടൊക്കെ ഗുണം ഉണ്ടാകുന്ന പറയും അതുപോലെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള ബന്ധത്തിലൊക്കെ ബന്ധം ദൃഢമാകും മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും വിവാഹം ആലോചിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിദേശയോഗം വാഹനം വാങ്ങുക വീട് വയ്ക്കുക ഭൂമി ലാഭം അങ്ങനെ സകല കാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിലൂടുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ഇടാം രാശിക്കാർക്ക് വ്യാഴം എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം